അപ്പോൾ എല്ലാവരും എസ് എസ് എൽ സി ഫിസിക്സ് പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എ പ്ലസ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഈ പേപ്പറിലുണ്ടായിരുന്നു. വളരെ സിമ്പിൾ പേപ്പറായിരുന്നു. നമ്മൾ വേഗം ഇതിന് ആൻസർ കീ നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ആൻസർ കീൻ്റെ. ഓരോന്നായിട്ട് വേഗം നോക്കാം. ചൂസ് ദ ലീസ്റ്റ് സ്കാറ്റേർഡ് കളർ ഇൻ ദ സൺലൈറ്റ് ഫ്രം ദി ബിലോ. നമുക്കറിയാം ലീസ്റ്റ് സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും തരിക റെഡ് ആയിരിക്കും. കാരണം എന്താണ്, മാക്സിമം വേവ് ലെങ്ത് ആർക്കാണുള്ളത്, മാക്സിമം വേവ് ലെങ്ത് റെഡിനാണുള്ളത്, മാക്സിമം വേവ് ലെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും ലീസ്റ്റ് സ്കാറ്ററി. ഇത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ കണ്ടാണ്. റെഡ് ടിക്ക് ചെയ്യുക, നിങ്ങൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ നോൺ റൊട്ടേറ്റിംഗ് പാർട്ടിന് ഡി സി മോട്ടർ ഇസ് അർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും, സ്പ്ലിറ്റ് റിംഗ് റൊട്ടേറ്റ് ചെയ്യും, ഗ്രാഫൈറ്റ് ബ്രഷ് മാത്രം ഇങ്ങനെ നിൽക്കും. നമുക്ക് ആൻസർ എന്താണ്, ഗ്രാഫൈറ്റ് ബ്രഷ്. സെലക്ട് ദി ഓഡ് വൺ ഫ്രം ദ ഗ്രൂപ്പ്. ഓഡ് വൺ സെലക്ട് ചെയ്യാൻ നോക്കാം. റിഫ്ലക്ഷൻ ലൈറ്റിൻ്റെ ഫിനോമിനയാണ്, ഡിസ്പേർഷൻ ലൈറ്റിൻ്റെ ഫിനോമിനയാണ്, അല്ലെങ്കിൽ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്, റിഫ്രാക്ഷൻ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതാണ് ലൈറ്റിൻ്റെ ഫിനോമിനയാണ്, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കണ്ണിൻ്റെ ഫിനോമിനാണ്, കണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് ഓഡ് വൺ ഔട്ടാണ്. അപ്പോൾ ആൻസർ എന്താണ്, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ അതും കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഇഫ് ദി ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ദി ഇമേജ് ഡിസ്റ്റൻസ് ഇൻ എ കോൺകേവ് മിറർ ഇസ് 40 സെൻറ്റിമീറ്റർ, വാട്ട് ഇസ് ഇറ്റ് ഫോക്കൽ ലെങ്ത്. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇത് ഫോക്കൽ ലെങ്ത് ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, കോൺകേവ് മിററിൽ എപ്പോഴാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് സെയിം ആയി വരിക, എപ്പോഴും സീല് വെക്കുമ്പോൾ. സീല് നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ സീലിൽ തന്നെ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ സി എന്താണ്, സി എന്തായിട്ട് കിട്ടി, സി 40 സെൻറ്റിമീറ്റർ കിട്ടി. അതിനർത്ഥം എന്താണ്, ഫോക്കസ് എന്താണ്, ഫോക്കസ് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് വിൽ ബി 40 ÷ 2. സീൻ്റെ ഹാഫ് അല്ലേ, 2F അല്ലേ സി. അപ്പോൾ എഫ് എന്താണ്, C/2. 40 ÷ 2 = 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ ഇട്ടാൽ നിങ്ങൾക്ക് ആൻസർ മാർക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കോൺകേവ് മിററാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ശരിക്കും എത്രയായിരിക്കും, -20 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഫോക്കസ് ഇവിടെയാണ് ഉണ്ടാവുക, ഫോക്കസ് ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് -20 സെൻറ്റിമീറ്റർ ആയിരിക്കും. -20 ഇട്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും, കറക്റ്റ് ആൻസറാണ്. 20 എഴുതിയവർക്കും മാർക്കൊക്കെ തരും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ ടേംസിൻ്റെ റിലേഷൻ നോക്കുക. ജസ്റ്റ് എന്താണ് ഫുൾ ഫോം എഴുതുക, എന്താണ് ലിക്വിഫൈഡ്, ഫുൾ എഴുതുന്നില്ല, നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസാണ് നമ്മുടെ LNG ഫുൾ ഫോം. അപ്പോൾ 5 ക്വസ്റ്റ്യൻ റെഡി ആയല്ലോ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ വൺ വിച്ച് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ സോഴ്സ് ആയിരിക്കണം. അപ്പോൾ ആരാണ് റിന്യൂവൽ സോഴ്സ് അല്ലാത്തത് നോക്കാം. സോളാർ സെൽ റിന്യൂവബിൾ സോഴ്സ് ആണ്. വിൻഡ് മില്ല്, വിൻഡ് എത്ര നാളത്തേക്ക് വേണം ഉണ്ടാവും, വിൻഡ് അടിച്ചുകൊണ്ടിരിക്കും, റിന്യൂവബിൾ ആണ്. ബയോഗ്യാസ്, ബയോ എന്താണെങ്കിലും റിന്യൂവബിൾ ആണ്, ഗ്രീൻ ആണ്. പക്ഷേ LPG മാത്രം എന്താണ്, LPG റിന്യൂവബിൾ ഗ്യാസ് അല്ല, അതിൻ്റെ ബ്രൗൺ എനർജിയാണ്. ഗ്രീൻ എനർജി അല്ല, ബ്രൗൺ എനർജി. അപ്പോൾ ആൻസർ എന്താണ്, LPG ആണ്, ഗ്രീൻ എനർജി അല്ലാത്ത. അപ്പോൾ LPG ടിക്ക് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിനോമിനം ഓഫ് ലൈറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അത് ഒപ്റ്റിക്കൽ ഫൈബറിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് ഒരു പിക്ചറൊക്കെ ഇല്ലേ. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. അതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്പേർഷൻ ഗ്യാസ് സ്കാറ്ററിംഗ് റിഫ്രാക്ഷൻ ഒന്നുമല്ല. നെക്സ്റ്റ് നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഇസ് ഇൻവേർട്ടഡ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, ഇത് ഇൻവേർട്ടഡ് ആണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ സൈഡാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഡിംനിഷ്ടമാണ്, ഡിംനിഷ്ടമാണ്. ദെൻ ദി ഒബ്ജക്ട് ബി പ്ലേസ്ഡ്. ഒബ്ജക്റ്റ് എവിടെയായിരിക്കും, ഒബ്ജക്റ്റ് എവിടെയായിരിക്കും നോക്കാം. അറ്റ് 2F വെച്ചാൽ അറ്റ് 2F തന്നെ കിട്ടും, സെയിം സൈസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതല്ല, അപ്പോൾ അതല്ല ആൻസർ. ബിയോണ്ട് 2F ആണത്. ബിറ്റ്വീൻ F and 2F കിട്ടിയാൽ എൻലാർജ് ഇമേജ് ആട്ടെ, വലിയ ഇമേജാണ് അപ്പുറത്ത് കിട്ടുക. അപ്പോൾ ഇതും അല്ല. എഫിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിലാണ് പോയി. അപ്പോൾ F അല്ല, ഇൻഫിനിറ്റിയിൽ പോയൊരു ഇമേജ് ഫോം ചെയ്യുക. ഡിംനിസ്റ്റ് ആര് മാത്രമേ ഉള്ളൂ, ബിയോണ്ട് 2F. ടു എഫ് ഏതാണ്ട് ഇവിടെ ഉണ്ടോ, ബിയോണ്ട്, അതിൻ്റെ പുറകിൽ വെച്ചാൽ മാത്രം ഇവിടെ ഒരു ചെറിയൊരു ഇമേജ് ഉണ്ട്. ഡിംനിസ്റ്റ് ഇമേജ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇസ് ഇൻവേർട്ടഡ് ആൻഡ് ഡിംനിസ്റ്റ്. അത് എപ്പോഴേ വരുള്ളൂ, ബിയോണ്ട് 2F വെച്ചാലേ വരുള്ളൂ. അപ്പോൾ ബിയോണ്ട് 2F ആണ് ആൻസർ. അങ്ങനെ 8th ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമ്മുടെ 1 mark questions ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. എല്ലാവരും റെഡി ആയിരിക്കുക.